എന്തായാലും രാജാവും രാജഭരണവും ഒക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയെങ്കിലും രാജാക്കന്മാർക്ക് വിപണി മൂല്യമുള്ള മേഖലയാണ് ഇന്നും രാഷ്ട്രീയം. വി പി സിംഗ് മുതൽ ജ്യോതിരാദിത്യ സിന്ധു വരെയുള്ള രാജകുടുംബാംഗങ്ങൾ വോട്ട് പിടിച്ച രാജ്യം കൂടിയാണ് നമ്മുടേത്. കർണാടകത്തിലെ മൈസൂരുവാണ് ഇത്തവണ പഴയ രാജകുടുംബാംഗത്തിന്റെ മത്സരം കൊണ്ട് ശ്രദ്ധേയമാകുന്നത്. രാജാവിനെതിരെ പൗരൻ എന്ന പേരിലാണ് കോൺഗ്രസ് ഇവിടെ പ്രചാരണം നടത്തുന്നത്. ഒരു രാജാവിന്റെ ഇലക്ഷൻ ക്യാമ്പയിന് തൊട്ടു മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. മൈസൂരു മണ്ഡലത്തിലാണ്. മൈസൂരു മണ്ഡലത്തിൽ ഇത്തവണ മൈസൂരു മഹാരാജാവായിട്ടുള്ള യദുവീർ വോഡയാറാണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി. രാജ്യവും അധികാരവുമില്ലെങ്കിലും മൈസൂരുവിന്റെ മഹാരാജയാണ് യദുവീർ വോഡയാർ. ജനവിധി തേടി അദ്ദേഹം ഇപ്പോൾ തെരുവിലാണ്. ബി ജെ പി ആണ് വോഡയാറിന് വീതിയൊരുക്കുന്നത്. ബി ജെ പിക്കും ജെ ഡി എസിനും ശക്തമായ സ്വാധീനമുള്ള മണ്ഡലത്തിൽ എം ലക്ഷ്മണനാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി. കോമൺ മാൻ വി എസ് കിങ് എന്ന മുദ്രാവാക്യമാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. രാജകീയ ജീവിതം നയിച്ചൊരാൾക്ക് എങ്ങനെ സാധാരണക്കാരുടെ പ്രശ്നം മനസ്സിലാകും എന്നാണ് ചോദ്യം. We had emperors and kings in the system of the dynasty polarizing Indian dynasty. But henceforth, a king will be born from the polling booth. So the voters are the king makers. കോൺഗ്രസ് ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് രാജാവിന് മറുപടിയുണ്ട്. Everybody is a common man in today's democratic institution. It is a common man versus a common man. All the same facilities available to the other candidates available to us as well. And we look forward to a fair and fruitful fight. മൈസൂരു രാജാവിന്റെ തെരഞ്ഞെടുപ്പ് പ്രവേശം ഇതാദ്യമല്ല. മുൻ രാജാവ് ശ്രീകണ്ഠദത്ത വോഡയാർ 4 തവണ മൈസൂരുവിനെ ലോക്സഭയിൽ പ്രതിനിധാനം ചെയ്തിട്ടുണ്ട്. 24 ബംഗളൂരു.